ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഗന്ധ പരത്തി കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് തുടങ്ങുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം മേളയിൽ പോയപ്പോൾ വാങ്ങിയ കുമിഞ്ചാൻ പുകയ്ക്കുന്ന ചട്ടിയാണ്. അപ്പോൾ ഞാനതെന്ന് പുകച്ചപ്പോൾ നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. രാവിലെ തന്നെ ഇതാ ലിയോയുടെ കുർത്തക്കേടുകളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. ലിയോ ഇതുപോലെ ചീപ്പുമായിട്ട് കോതി കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് കിടന്നു കൊടുക്കും. തല കോതണ്ടേ നോക്കുമ്പോൾ തല ഉയർത്തി കൊടുക്കും. വാല് കോതണ്ടേ നോക്കുമ്പോൾ എണീച്ച് കൊടുന്നു കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ള കുർത്തക്കേടുകളൊക്കെ ഉണ്ട് ഇപ്പൊ ലിയോയ്ക്ക്. ആദ്യം ഞങ്ങളുമായിട്ട് ഒട്ടും ഇണങ്ങിയിട്ടില്ലായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന സമയത്ത് അനിയത്തിയുടെ വീട്ടിൽ നിന്നാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇറങ്ങി ഓടിക്കളഞ്ഞു. അപ്പൊ വീടൊക്കെ മാറിയതിന്റെ ഇതാണ്. ഞങ്ങളായിട്ട് യാതൊരുവിധ ഇണക്കവും ഇല്ലായിരുന്നു. അവിടെ അങ്ങനെ തന്നെയായിരുന്നു. അനിയത്തിയുടെ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. അടുത്ത് കിടന്നാൽ പോലും ലിയോ എന്ന് വിളിച്ചാൽ വിളിയേകത്തില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. ഇപ്പൊ പിന്നെ ഞാനോ ഇക്കായോ ഇവിടെ ഉള്ള ആരായാലും എവിടെ എത്ര ദൂരത്ത് നിന്ന് വിളിച്ചാലും ഓടി പാഞ്ഞങ്ങ് എത്തും. അത്രയ്ക്ക് സ്നേഹമാണ് പാവം. ഇക്ക കാപ്പി കുടിക്കാൻ വന്നതാണ്. അപ്പൊ ഇക്കാടെ പിറകെ നടക്കുന്നു. ഇക്ക പുറത്ത് ചെടികളെയൊക്കെ കാണാൻ ഇറങ്ങിപ്പോയ സമയത്ത് ഇക്കാടെ പിറകെ നടക്കുന്നു. അങ്ങനെ ഇക്ക പിടിച്ചോണ്ടിട്ട് മുറ്റത്തിട്ട് പുറം കോതി കൊടുക്കാണ്. മതിയാ കോതിയത്, മതിയാ, മതി മതി ലിയോ, മതിയാന്ന് പറയാൻ കോതിയത്. ഇനി ഇപ്പുറം കോതണം. നല്ല സുഖമുണ്ടല്ലേ അയ്യോടാ. കാപ്പിയുടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇന്നിപ്പോൾ അച്ചാറിട്ട് എടുക്കുന്നുണ്ട്. അച്ചാർ കടുമാങ്ങ അച്ചാറാണ് ഇടുന്നത്. ഞാൻ നേരത്തെ തന്നെ കുറച്ച് കണ്ണിമാങ്ങ ഉപ്പിലിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയായി വന്നിട്ടില്ല. അപ്പോൾ അത് അച്ചാറിടുമ്പോൾ ഞാൻ വേറൊരു ദിവസം കാണിക്കാം. ഇതിപ്പോൾ കടുമാങ്ങ അച്ചാറിട്ടെടുക്കുകയാണ്. ഇന്നലെ തലേ ദിവസം തന്നെ ഞാൻ മാങ്ങ എല്ലാം അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പാൻ വെച്ച് പാനൊന്ന് ചൂടായി വന്നപ്പോൾ നമുക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. നല്ലെണ്ണ ആകുമ്പോൾ അച്ചാറിന് നല്ലതാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തത് കായമാണ്. കായം കട്ട കായമാണ്. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം ആദ്യം. അപ്പോൾ അതെല്ലാം വറുത്ത് കോരിയ ശേഷം പിന്നെ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി കൊത്തി അരിഞ്ഞത്, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞിട്ടില്ല കേട്ടോ, ചെറിയ വെളുത്തുള്ളി ആയിരുന്നു. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴട്ടിയെടുക്കാം. ഒരുപാട് മൂത്ത് പോവുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. അച്ചാറിവിടെ വലിയ ഇഷ്ടമാണ്. എന്തെങ്കിലും ഒരു അച്ചാറുണ്ടെങ്കിൽ ചോറ് കഴിക്കാം, മക്കൾക്കായാലും ഇക്കക്കായാലും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അച്ചാറ് ഇട്ട് വയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. അതിലേക്ക് ഞാൻ ഇനി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനതിൽ മഞ്ഞപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കില്ല. ചിലർ ഒരല്പം മഞ്ഞപ്പൊടിയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. മുളക് പൊടിയുടെ ഒരു പച്ചമണമെല്ലാം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇവിടെ പിന്നെ അച്ചാറിട്ട് അധികം ദിവസമൊന്നും ഇരിക്കില്ല. ഉണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ഫ്രിഡ്ജിലാണ് വെച്ചേക്കാറുള്ളത്. അച്ചാറിട്ട് 2-3 ദിവസമൊക്കെ പുറത്ത് വെച്ചേക്കും. അത് കഴിയുമ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും. അതുകൊണ്ട് പൂത്തൊന്നും പോകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ അച്ചാറെടുക്കുമ്പോൾ നനഞ്ഞ സ്പൂണിട്ട് എടുക്കാറുമില്ല. നമുക്ക് ഉപ്പിട്ട് വെച്ച മാങ്ങയെല്ലാം നന്നായിട്ട് ഉപ്പെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. വിനാഗിരി ഒഴിച്ച ശേഷം ഞാൻ അതിലേക്ക് മാങ്ങയെല്ലാം തട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ദൈനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉലുവ പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും വറുത്ത ഉലുവയാണ് അത് പൊടിച്ചതും. നമ്മൾ ആദ്യം വറുത്തെടുത്ത കായം കൂടെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. രണ്ടും കൂടെ ചേർത്ത് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കായപ്പൊടിയൊക്കെ ഇട്ട ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ മാങ്ങ ഇട്ടപ്പോൾ തന്നെ ഫ്ലെയിം സിമ്മിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് തീയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസമേ ഉപ്പിലിട്ട് വെച്ച മാങ്ങയല്ലേ. അപ്പോൾ നല്ല അടിപൊളി മാങ്ങാച്ചാറാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. മാങ്ങാച്ചാർ എന്ന് പറയുമ്പോഴേ നാവല് വെള്ളം വരും. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നുമില്ല, വലിയ രീതിയിലുള്ള കുക്കിംഗ് ഒന്നുമില്ല. ഫവാസിന് കഴിഞ്ഞ ദിവസം പനിയായിരുന്നു. വെളുപ്പാങ്കാലം 1:30 ആയപ്പോൾ നല്ല പനി കൂടിയിട്ട് പിന്നെ കടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം വന്നപ്പം കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ഞാൻ രാവിലെ ഫർഹാനയൊക്കെ അയച്ച ശേഷം പിന്നീട് ഫവാസിൻ്റെ കൂടെ കിടന്നൊന്ന് ഉറങ്ങി. ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് ശേഷമാണ് പിന്നെ കാപ്പിയും ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് കയറിയത്. ഫർഹാന ഓട്സ് കുടിച്ചിട്ടാണ് പോയത്. ഫൗസാന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ അയച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്ന് ഉറങ്ങിയത്. ഭയങ്കര തലവേദനയായിരുന്നു ഉറക്കം അഴിച്ചത് കാരണം. അതുകൊണ്ട് തന്നെ ഒന്ന് സിമ്പിൾ റെസിപ്പീസാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തലേ ദിവസം തന്നെ മീൻ അരപ്പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ആ മീനൊന്ന് വറുത്തെടുത്തു. അതിനുശേഷം ആ എണ്ണയിലേക്ക് തന്നെ സവാള നീളത്തിന് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും
പച്ചമുളക് കീറിയതും കൂടെ ഇട്ടൊന്ന് വഴട്ടിയെടുത്ത ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്, വേറൊരു കറി ഇല്ലെങ്കിൽ നമുക്ക് ഇതും കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. വേറെ കറികളൊന്നും ഇല്ലാത്തപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിതിലൊരു തക്കാളിയും കൂടി നീളത്തിന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. തക്കാളി ഇടണമെന്ന് നിർബന്ധമില്ല. ചിലർക്ക് ചെറിയ പുളിപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം തക്കാളി ഇടാം. തക്കാളി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഒരുപാട് മുള്ളൊന്നും ഇല്ലാത്ത മീനാണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ നല്ല രുചിയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്ന് ഈ കറിയും ചമ്മന്തിയും കൂടെയൊക്കെ ഉള്ളൂ നമുക്ക് ചോറുണ്ണാനായിട്ട്. പിന്നെ അച്ചാറും ഉണ്ട്. ഉച്ചയ്ക്ക് ഫവാസിന് കഞ്ഞിയൊക്കെയാണ് കൊടുത്തത്. കഞ്ഞിയൊന്നും അവൻ കഴിച്ചില്ല. അപ്പോൾ ആ ഫർഹാനായൊക്കെ വന്ന ശേഷം ചോറ് കഴിക്കായിരുന്നു. അപ്പോൾ ഫവാസും ചോറ് കഴിക്കായിരിക്കും. കറി മീൻകറി കൊള്ളാമോ? പനിയുണ്ടാ? അവരവിടെ മൊബൈലിൽ എന്തൊക്കെയാ കണ്ടുകൊണ്ടിരുന്ന് ചോറ് കഴിക്കുകയാണ് എല്ലാവരും കൂടെ. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ദിവസം മേളയിൽ നിന്ന് വാങ്ങി ഈ രണ്ട് മൂന്ന് ചട്ടികളൊക്കെ ഒന്ന് പഴക്കിയെടുക്കണം. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് പഴക്കിയെടുക്കുമ്പോൾ ഒന്ന് കാണിക്കാമെന്ന്. ഞാൻ രണ്ട് രീതിയിൽ ചട്ടി പഴക്കിയെടുക്കാറുണ്ട്. ഒരു രീതിയിൽ നമുക്ക് ഇപ്പം തന്നെ ഉപയോഗിക്കാം, ആ ഒരു രീതിയിൽ പഴക്കിയെടുക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് പറ്റുന്ന രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലും പഴക്കിയെടുക്കാം. അതാകുമ്പോൾ ചട്ടിയുടെ നിറ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ചട്ടിക്കകത്തും നിറമൊന്നും വ്യത്യാസപ്പെടാതെ നമുക്ക് പഴക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതാ ഈ ഒരു കലം നമുക്ക് വഴക്കിയെടുക്കണം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ചെറിയ ചട്ടിയിൽ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. തേയില തരി തേയിലാണ് കേട്ടോ, അതാണ് ഈ കളറിൽ കിടക്കുന്നത്. ഞാൻ മിക്കവാറും ഒക്കെ തേയിലയിട്ട് തന്നെയാണ് ചട്ടി പഴക്കിയെടുക്കാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ കറയെല്ലാം മാറി, ആ മണ്ണിൻ്റെ ചുവയെല്ലാം മാറി കിട്ടും. നല്ല രീതിയിൽ ചട്ടി മയങ്ങി കിട്ടുകയും ചെയ്യും. ഇതുപോലെ തേയില ഇട്ട് തിളപ്പിക്കുകയാണെങ്കിൽ, കുറേ നേരം തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ തിളപ്പിച്ച വെള്ളം ഇതിൽ തന്നെ വെച്ചേക്കണമെന്നൊന്നുമില്ല. ഒരുപാട് നേരം വെട്ടി തിളച്ച ശേഷം നമുക്ക് ആ വെള്ളം എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ഒന്ന് വെളിച്ചെണ്ണ തടകി എടുത്താൽ നമുക്ക് ചട്ടി ഉപയോഗിക്കാം. കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് കറി വയ്ക്കണമെങ്കിൽ വയ്ക്കാം. പെട്ടെന്ന് തന്നെ മയങ്ങി കിട്ടും. ആ കറയും മണ്ണിൻ്റെ ചുവ എല്ലാം മാറിക്കിട്ടും. ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് അതിലേക്ക് തേയില ഇട്ട് ഒന്ന് തിളപ്പിച്ച ശേഷം ആ വെള്ളം ആ പാത്രത്തിൽ തന്നെ വെച്ച് അടച്ച് വെച്ചേക്കാണ്. അതുപോലെ തന്നെ ആ വലിയ ചട്ടിയിൽ കണ്ടോ, ആ വലിയ ചട്ടിയിൽ നിറച്ച് കഞ്ഞോളമാണ് ഒഴിച്ച് വെച്ചേക്കുന്നത്. രണ്ട് രീതിയിലാണ് നമ്മൾ ചട്ടി മയക്കിയെടുക്കുന്നത്. കഞ്ഞോളം ഒഴിച്ച് ചട്ടിയിൽ അത് നന്നായിട്ട് തിളച്ച് കിട്ടണം. നിറച്ച് വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ട് തിളപ്പിച്ച് വേണം നമുക്ക് വയ്ക്കാനായിട്ട്. അതായത് ഇപ്പോൾ പിറ്റേ ദിവസമാണ്. ഇതിലിരുന്ന തേയില വെള്ളം എല്ലാം എടുത്ത് ഞാൻ കളഞ്ഞിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. കറണ്ട് പോയി കേട്ടോ, ഇടയ്ക്ക് കറണ്ട് പോയതുകൊണ്ടാണ് പെട്ടെന്ന് ഇരുട്ടായത് കേട്ടോ. അപ്പം എല്ലാ ഭാഗത്തും കൈകൊണ്ട്, നമുക്ക് ഈ ബ്രഷ് ഇല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ തേച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ തേച്ചൊന്ന് വെയിലത്ത് വയ്ക്കാം. വെയിലത്ത് വയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒന്ന് വെളിച്ചെണ്ണ തേച്ചെടുത്താലും മതിയാവും. ഞാൻ മുമ്പ് അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ രണ്ട് ചട്ടി ഉള്ളത് കാരണം വെളിച്ചെണ്ണ എല്ലാം പുരട്ടി ഒന്ന് വെയിലത്തേക്ക് വയ്ക്കുകയാണ്. ഈ ചട്ടി ഉണ്ടോ, ഒട്ടും കളർ മാറിയിട്ടില്ല. നമ്മൾ കഞ്ഞവെള്ളം തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കളറൊന്നും മാറില്ല. പക്ഷേ നമ്മൾ തേയില വെള്ളം തിളപ്പിച്ചെടുത്ത ചട്ടിയിൽ ചെറിയ കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അകത്ത് മാത്രമേ ഞാൻ വെളിച്ചെണ്ണ തേച്ചെടുക്കുന്നുള്ളൂ. ചിലർ പുറത്തും വെളിച്ചെണ്ണയൊക്കെ തേച്ചെടുക്കുന്ന കാരണം, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അടുപ്പിലേക്ക് ചട്ടി വയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് പുക വരും. അതുകൊണ്ട് ഞാൻ പുറത്തൊന്നും തേച്ചിട്ടില്ല, അകത്ത് മാത്രമേ തേച്ചിട്ടുള്ളൂ. ഇതായി രണ്ട് ചട്ടി ഞാൻ പുറത്തോട്ട് വെയിലത്തോട്ട് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കത്തെ വെയിലത്തൊന്നും അല്ല വെച്ചേക്കുന്നത്, വൈകുന്നേരം ചെറു വെയിലാണ് കൊള്ളിക്കുന്നത്. അപ്പോൾ രണ്ട് ചട്ടിയുടെയും കളർ വ്യത്യാസം കണ്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചട്ടിയെല്ലാം മയക്കിയെടുക്കുന്നത്. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.